പോയിക്കാനുള്ളത് മനസ്സിലാവണില്ലല്ലോ. ഞാൻ പോണ്, അപ്പൊ ഇടാൻ പോണോ? നീ വരണ്ടാ? അപ്പോ നമ്മുടെ കൂപ്പിലെ കളി കൊണ്ട് നടന്നത് പറഞ്ഞിട്ട് എവിടെ കൊണ്ടൊരു വാതിലുണ്ടായിരുന്നല്ലോ. അച്ചക്കനെ കൊണ്ടുവരാൻ പറ നമുക്ക് പേടിപ്പിക്കണ്ടേ? ഇവർക്ക് എന്ത് മിണങ്ങാമലം വേണ്ടേ? വാങ്ങിക്കാൻ പോയിക്കണ്. ഇപ്പൊ വരും. ഓ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യതാണ്. എന്ത് സീസിന് ബഹുമാനിക്കണം നമ്മള്. അവരെന്ന് പറയണത് കുറെ അറിവും അനുഭവ സമ്പത്തുള്ള ആൾക്കാരാണ്. അതൊക്കെ നീ കണ്ട് പഠിക്കണം. അതിനാണ് നിന്നിവിടെ കൊണ്ടുവന്ന്. വാ. ആ വന്ന എവിടെയായിരുന്നു? പേടിയോ എനിക്കോ? അമ്മമാർക്ക് പേടിയാണ് എന്നോട് തേങ്ങ. പിന്നെ ഞാനീ പറയാൻ പോകുന്ന കാര്യം നീ എന്തായാലും അറിഞ്ഞിരിക്കണം. ഈ വീടിനൊരു ചരിത്രമുണ്ട്. പണ്ട് ഈ വീടുള്ള ഭാഗം ഒരു കാടായിരുന്നു. അന്നൊക്കെ ആളുകൾ മരിച്ചു കഴിഞ്ഞാല് മറവ് ചെയ്യുന്ന പതിവ്. ആളുകൾക്കധികം സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ കാട്ടിലായിരുന്നു കുളിച്ചിട്ടിരുന്നത്. അങ്ങനെ ഈ കാട് ഒരു ശ്മശാനമായി മാറി. പലരും ഇവിടെ താമസിക്കാൻ വന്നെങ്കിലും ഓരോരോ പ്രശ്നങ്ങൾ കാരണം എല്ലാവരും ഒഴിഞ്ഞു പോകുന്നുണ്ടായത്. പിന്നീട് ആരും ഇവിടെ താമസിക്കാൻ തീരെ വിട്ടിട്ടില്ല. അവസാനമായിട്ട് വന്നത് രണ്ട് ദമ്പതികളാണ്. കല്യാണം കഴിഞ്ഞ ഒരാഴ്ച പോലും ആയിട്ടുണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവ് ഒരു മാനസിക വിഭ്രാന്തിയുള്ള ആളാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. തുടരെ തുടരെ മാനസികമായും ശാരീരികമായും അയാളവളെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. വേറെ മാർഗമൊന്നുമില്ലാതായപ്പോ ആ ചേച്ചി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ഒരപകടത്തിൽ അയാളും മരിച്ചു. ദേ അവിടെ കിടന്നാണ് ആ ചേച്ചി മരിച്ചത്. അതിനുശേഷം ആ ചേച്ചിയെ പല പലയിടങ്ങളായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ കോളേജൊക്കെ വന്നതിന് ശേഷം നമ്മുടെ പഴയ സീനിയർ ചേട്ടന്മാർ ഇവിടെ താമസിക്കാൻ തുടങ്ങി. അവർക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഹോ, അവർ പറയണ കേൾക്കണം. ഇവിടെ എവിടെയൊക്കെ എന്തൊക്കെയോ ഉള്ള പോലെ തോന്നും. പിന്നെ ചില സമയങ്ങളിൽ പലതും തട്ടിമറിഞ്ഞു വീഴുന്ന ശബ്ദം കേൾക്കാം. ഇത്തരം നെഗറ്റീവ് എനർജിക്ക് പ്രകാശം വഴിമാറിപ്പോകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. പലരും പലതും കണ്ടുവന്ന് വരാം. ഇതുവരെ കാണാത്ത ചിലത്. അയ്യോ, അങ്ങനെ വെക്കേഷൻ സമയത്തൊരു ദിവസം നമ്മുടെ കോളേജിലെ ഒരു ചേട്ടൻ ബാക്കിയെല്ലാവരും അവധി ആയതുകൊണ്ട് വീട്ടിലേ പോയി. അന്ന് രാത്രിയാണ് ഈ ചേട്ടനോട് എത്തണത്. ആ ഏകദേശം ഈ സമയം വീട് തുറന്ന് അകത്ത് കയറിയപ്പോ അകത്തൊരു പെണ്ണ് ഇരുന്ന് കരയണം. ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും അയാൾ അതിൻ്റെ അടുത്തേക്ക് പതിയെ നടന്നു ചെന്നു. കൈ നീട്ടി തൊടാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്നത് മാഞ്ഞുപോയി. എന്നിട്ട് പ്രതീക്ഷിക്കാതെ പുറകിൽ നിന്ന് ഒച്ചാടി